ഗൈസ് എല്ലാ ചാൻസുകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വസ്വാഗതം. ഏതാണ്ട് വലിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് ലാറ്റ്വിയ, യൂറോപ്പിലെ ലാറ്റ്വിയ എന്ന രാജ്യത്ത് റിഗ എന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം ഏകദേശം 1.5 വർഷത്തോളമായി നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ട്. അവസാനം നമ്മൾ ചെയ്തത് സൗദി അറേബ്യയിൽ നിന്നുകൊണ്ടാണ്. പിന്നെ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാറുണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂറോപ്പിലെ ലാറ്റ്വിയ എന്ന രാജ്യത്ത് റിഗ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു ജോബ് ആയിട്ട് വന്നതാണ്, ട്രെയിലർ കമ്പനിയിലേക്കാണ് വന്നേക്കണേ, ട്രെയിലർ ഡ്രൈവറായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വലിയ ഗ്യാപ്പുകളില്ലാതെ നമ്മൾ പരമാവധി വീഡിയോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സപ്പോർട്ട് സബ്സ്ക്രൈബ് ബട്ടണിലൂടെയും ലൈക്ക് ബട്ടണിലൂടെയും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വീഡിയോകൾ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിലും ഒത്തിരി ആളുകൾ യൂറോപ്പിലേക്ക് വന്നം എന്ന ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ആളുകൾ അങ്ങനെ ആഗ്രഹമായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരിക, എന്താണ് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ, ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, അതിൻ്റേതായ ചിലവുകൾ കാര്യങ്ങൾ അതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോൾ, അതായത് ഒരു ഡ്രൈവ് ഞങ്ങളൊക്കെ വന്നേക്കുന്ന ട്രെയിലർ ലൈസൻസിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു, ട്രെയിലർ കമ്പനിയിലേക്കാണ് വന്നേക്കണേ. അപ്പോൾ ട്രെയിലറിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ വന്നിട്ട് എടുക്കണം. അതിന് കോഡ് 95 എന്നാണ് പറഞ്ഞത്. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം വരാനായിട്ട്. കാരണം 2009 ശേഷം ഹെവിയും അതുപോലെ ലൈസൻസും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കോഡ് 95 തീർച്ചയായിട്ടും നമ്മൾ തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ ലൈസൻസ് കിട്ടുള്ളൂ. 2009 മുമ്പുള്ളവർക്ക് ഇവിടെ എക്സാം എഴുതണ്ട. ഒരു 35 മണിക്കൂറോളം വെറും ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്കോഗ്രാഫും അതുപോലെ കോഡ് 95 കാർഡും കിട്ടും. അപ്പോൾ നമ്മൾ 2009 ശേഷമുള്ളവർ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നമ്മൾ കോഡ് 95 ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കോഡ് 95 ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം CSDD എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ RT ഓഫീസ് എന്നൊക്കെ പറയുന്ന പോലെ CSDD എന്ന സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ എടുത്ത് അതിനുശേഷം കോഡ് 95 തിയറി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് അത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുക. അതായത് വണ്ടി ഓടിച്ച് പഠിക്കുക, ഒരാഴ്ച രണ്ടാഴ്ച വണ്ടി ഓടിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഫീസാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അതും പാസ്സായ അത് 3 സെക്ഷനായിട്ടാണ് വേണ്ടത്. അതായത് ഫസ്റ്റ് നമുക്ക് 3 സെക്ഷൻ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് വണ്ടീനെ സംബന്ധിച്ച്. അത് നമുക്ക് പഠിക്കാൻ ഉള്ള ബുക്കുകൾ തന്നെ ഉണ്ട്. അതിനുശേഷം നമുക്ക് വണ്ടി ഒരു സി പോലത്തെ ഒരു റൗണ്ടിൽ നമ്മൾ വണ്ടി എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവേഴ്സ് പാർക്കിങ്, അതായത് ഒരു 7 പോലെ നമ്മൾ പാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ റോട്ടിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം വണ്ടി ഒരു തെറ്റുമില്ലാതെ നിയമങ്ങളെല്ലാം പാലിച്ച് ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അത് കഴിഞ്ഞ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് CSDD എന്ന് തന്നെ, അതായത് നമ്മുടെ നാട്ടിലെ RT ഓഫീസ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് CSDD. ഇപ്പോൾ ഇവിടെ ലാറ്റ്വിയയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് ഒരു 26 യൂറോ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് 95 ഒരു കാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈസൻസ് കിട്ടണവരെ, അതായത് ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് ഈ കോഡ് 95 കിട്ടി 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡുമായിട്ട് CSDയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൻസ് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ലൈസൻസോടുകൂടി ലൈസൻസ് കിട്ടണവരെ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു കാർഡാണ് ഈ കോഡ് 95 കാർഡ് എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് പിന്നെയാണ് നമ്മുടെ റെസിഡൻസ് പെർമിറ്റിൻ്റെ കാർഡ് അതുപോലെ ടാക്കോഗ്രാഫ് കാർഡ് ഇതൊക്കെ കിട്ടുന്നത്. അതിനുശേഷമാണ് നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ ബേസ് ചെയ്തിട്ടാണ്, ഹാംബർഗിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോഡ് 95 ക്ലാസ്സും കാര്യങ്ങളും ടെസ്റ്റെല്ലാം പാസ്സായി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് ഇവിടുന്ന് പോവും. ഞങ്ങളുടെ കമ്പനി കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെയാണ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. ഇനിയുള്ള കാഴ്ചകളും കാര്യങ്ങളും, യൂറോപ്പിലെ ഓരോ കാഴ്ചകളും, നമ്മൾ പോകുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് കമൻറ്റിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളിനി മാക്സിമം നമ്മൾ വീഡിയോകൾ ചെയ്യാൻ ശ്രദ്ധിക്കും. അവർ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പരമാവധി ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും
നന്ദി, വലിയ താങ്ക്സ്, എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.